ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ അല്ല അലഹദില്ല നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിലേക്ക് പെരുന്നാളിനെല്ലാവരും വന്നപ്പോൾ ഉള്ള വിശേഷങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ട് കണ്ടുവക്കുക ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് പറയാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ പെരുന്നാളിലന്ന് വൈകുന്നേരമായിട്ട് മഹരുഭാഗം കൊടുത്ത സമയത്താണ് താത്തി മക്കളും അനിയത്തി മക്കളും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നതിട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാത്ത ആ ഒരു ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടി മൊത്തത്തിൽ കുട്ടികളും മക്കളൊക്കെ ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടോ രാത്രി പിന്നെ രാത്രി വരുന്നതിന് മുമ്പേ അവർ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഒക്കെ വരുമ്പോൾ അവർ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം ബിരിയാണിയും പായസം ഒക്കെ ഓലുണ്ടാക്കിയതൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയ അടപ്പായസം താത്തൻ്റെ വകയുണ്ട് മ്മ ആ വീട്ടിന്ന് സേമി പായസം കൊടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ പെരുന്നാളിനും നമ്മൾ വീട്ടിൽ പോവാറുണ്ട് എന്നിവിടെ പോവാത്തോണ്ട് തന്നെ നമുക്കുള്ള പായസവും കാര്യങ്ങളൊക്കെ ഇതാ കൊടുത്തു ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി അവിടെ പായസൊക്കെ ഇടാം അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ എനിക്കിന്ന് പായസം കഴിക്കായിട്ട് ഭയങ്കര ഒരു സങ്കടം തോന്നിയത് കേട്ടോ പെരുന്നാളിനു ചൂടായതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മളൊക്കെ ജ്യൂസ് ഉണ്ടാക്കിന് അപ്പോൾ പായസം കൊടുക്കായിട്ട് ചെറിയൊരു സങ്കടം ഇല്ലാതില്ല ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേഗം ഒന്നും നോക്കിയില്ല ഗ്ലാസ്സുകളൊക്കെ എടുത്ത് നേരത്തിട്ട് പായസം ഒഴിച്ച് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കുടിക്കണേ വന്നവർക്ക് പിന്നെ കുടിക്കണേ കുടിക്കണേട്ടോ അതുപോലെ കുടിച്ച് വന്നതാണ് അതുകൊണ്ടാണ് അപ്പോൾ അത നല്ല കട്ടി നല്ല സെറ്റായിട്ടുള്ള അടുപ്പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മ വക സേമിയ പായസം ഉണ്ട് കേട്ടോ അപ്പോൾ മഴപ്പായസം പായസം കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ സേമിയ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക ഭയങ്കര ഇരട്ടി മധുരം കിട്ടി ഫീലായി എല്ലാവരും വിരുന്ന് വന്നു പായസവും കിട്ടി ഫുഡും കിട്ടി എല്ലാം കിട്ടി പിന്നെ നമുക്ക് രാത്രി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു ഓരോന്ന് പായസവും കപ്സും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് രാത്രി വിടായി പറഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങലാണ് കേട്ടോ അപ്പം മക്കളൊക്കെ വിളിച്ചിട്ട് വേഗം വേഗം പായസമൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തു ആദ്യം തന്നെ ആ പരിപാടി കഴിച്ചു പിന്നെ ഓൾറെഡി വീടൊക്കെ ഞാൻ നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ളായിരുന്നു ഈ കുടിച്ചിട്ട് പാത്രവും കൗണ്ടർ ടോപ്പ് പിന്നെ കിച്ചണില് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ നമ്മൾ രണ്ടാം വെട്ടിട്ട് കുറേ നേരമായിരുന്നു എന്നതിന് ശേഷം ഉറങ്ങാണ് കേട്ടോ നമ്മളിവിടെ പെരുന്നാൾ തറവാട്ടിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ പെരുന്നാളിൽ ഒരു ഫുഡും ഉണ്ടാക്കാറില്ല കേട്ടോ തീ പുകയാറില്ല എന്ന് സത്യം അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് തറവാട്ട് പോയിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ അടിപൊളിയാക്കലാണല്ലോ അപ്പം ഈ സ്വന്തമായിട്ട് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ എന്തായാലും ബാക്കിയുള്ളത് ഒന്നും ഈ തറവാട്ടൊക്കെ കൊടുക്കും അതല്ലെങ്കിൽ പോകുമ്പോൾ പാക്കിയിട്ട് വീട്ടിൽ പോകുമ്പോൾ കൈ പിടിക്കില്ല അങ്ങനെ കൈ പിടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഇതിപ്പോഴത്തെ ആ പെരുന്നാളിൻ്റെ ആ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി രാവിലെ എണീച്ചപ്പോൾ ആ എണീച്ചപാടെ നല്ല അടിപൊളി മഴ കിട്ടും സൂപ്പർ മഴ എന്നാലും അവർ വന്നപ്പം ചെരുപ്പൊക്കെ ഫ്രണ്ടിൽ കഴിച്ചിട്ടിട്ടുണ്ട് ഞാനതൊക്കെ പെറുക്കി ഉള്ളിലേക്ക് ഇട്ടു കേട്ടോ ഫുള്ള് നനഞ്ഞ പാടായി ഇനിയിപ്പം കുറച്ചേരം അവിടെ കെട്ടെ എന്നിട്ട് ഉണങ്ങിയിട്ടൊക്കെ വൈകുന്നേരം പോകാമല്ലോ എന്ന് കരുതി പ്രതീക്ഷിക്കാത്ത മഴയല്ല അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ ഷൂറാക്കുമ്പോൾ നമ്മളെ ചിലപ്പോൾ മാത്രമേ കൊള്ളുകയുള്ളൂട്ടോ കുറച്ച് സ്പേസ് ഉള്ളതാണ് തന്നെ തൽക്കാലം ഞാൻ മഴത്തുനിന്ന് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം രാവിലത്തെ പരിപാടികളിലേക്ക് നീങ്ങുകയാണ് എന്താപ്പം മഴൻ്റെ അവസ്ഥ തോന്നുമ്പോൾ മഴ തോന്നുമ്പോൾ വെയിലെന്ന് പറഞ്ഞ പോലെയാണ് കാലാവസ്ഥ പോണത് മഴയ്ക്ക് എങ്ങനെ വന്നാലും കുറ്റം തന്നെയാണ് അല്ലേ രണ്ട് ദിവസം അടുപ്പിച്ച് പെയ്താലും മഴഞ്ഞിട്ട് അത് നമ്മൾ സീനാക്കും മഴ പെയ്യാണ്ടിരുന്നാൽ അതും സീനാക്കും എന്താ ചെയ്യുക അപ്പം ഞാൻ രാവിലെ വന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാണ് ഒരു ചെറിയ മഴയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല എന്നാലും കുറച്ച് ആറ്റൊക്കെ ഒന്നിങ്ങോട്ട് വന്നോട്ടെ കരുതിയിട്ട് ഇനി വേഗം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ നോക്കണം അപ്പം ഞാൻ എന്നിപ്പം നമ്മളുടെ മുട്ടക്കറിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ നിർത്തി ബീഫ് ഓൾറെഡി ഉണ്ട് അത് ഞാൻ ഫ്രീസറിനെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ ആപ്പഴേക്കകത്ത് റെഡി ആവുമല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകുമൊക്കെ ചോപ്പറിലിട്ടിട്ട് വേഗം ചോപ്പ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഉള്ളൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കരുത് മക്കളെല്ലാവരും ഉണ്ട് നീട്ടും വേണം കറിക്ക് ടേസ്റ്റും വേണം അടിപൊളിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടത് നിങ്ങൾ ഇലക്ട്രിക് ചോപ്പറ് നല്ല അടിപൊളിയാണ് കേട്ടോ ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ബട്ടൺ അമർത്തിയാൽ സംഭവം സൂപ്പറാണ് കേട്ടോ ഇതിപ്പോൾ അനിയത്തി ദുബായിൽ നിന്ന് വരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ എപ്പോഴെടുത്തു കൊണ്ടുവന്നതാണ് എനിക്കായിട്ട് തന്നതല്ല കേട്ടോ വീട്ടിൽ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനിങ്ങനെ കിട്ടിയാൽ മതിയല്ലോ അത് മുഴുവനായിട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പം കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ ചില സംഗതികളൊക്കെ നമുക്കങ്ങോട്ട് ഇഷ്ടം മാറിപ്പോവും അപ്പം അങ്ങനെ ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കാലോ ഒന്ന് വരുത്തിയിട്ട് ഒരിഷ്ടത്തിൻ്റെ പേരിലങ്ങനെ അവിടുന്ന് എടുത്തോണ്ട് വന്നതാണ് നമ്മൾ നാല് പെൺകുട്ടികളാണ് കേട്ടോ അപ്പം നാലാളുടെ അടുത്തും ഓരോരോ ഐറ്റംസുകളുണ്ടാവും അപ്പോൾ അതങ്ങനെ മാറി മാറി ഉപയോഗിക്കും ചെറിയ താത്തൻ്റെ അടുത്തുനിന്ന് ഞാൻ ഓവൻ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ ഞാനത് മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല എന്നാണ് സത്യം അവൾ യൂസ് ചെയ്യായിട്ട് ഞാൻ അവളെ കുറ്റം പറഞ്ഞോണ്ട് എടുത്തുകൊണ്ട് വന്നതേനു പക്ഷേ എങ്കിൽ എനിക്കെന്തോ ഓവനോട് യൂസ് ചെയ്യാൻ വലിയ താല്പര്യം തോന്നുന്നില്ല അതേപോലെ എൻ്റെ കയ്യിലുള്ള ഗ്രൈൻഡർ വലിയ താത്തൻ്റെ വീട്ടിലുണ്ട് അവൾക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ഇഷ്ടമായപ്പോൾ ഞാനത് അവൾക്ക് കൊടുത്തു ഇനി കുറച്ചു കാലം ഓളു യൂസ് ചെയ്യട്ടെ അങ്ങനെ എല്ലാ സാധനങ്ങളും വില കൊടുത്ത് നമ്മളെ വീട്ടിൽ നമുക്കായിട്ട് ണമ ഞാതോട് നിർബന്ധമില്ല കേട്ടോ ഇതേപോലെ കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക അപ്പോൾ ഒരു അവർക്കുള്ള ഇഷ്ടം മാറിപ്പോ ഒട്ടും ചെയ്യും കുറേ കുറേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് വാങ്ങില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ അപ്പം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എയർ ഫ്രയർ ഉണ്ട് അപ്പം താത്തക്കൊരു എയർ ഫ്രയർ വാങ്ങണം എന്നിങ്ങനെ പുതിയ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊണ്ടേക്കോ കുറച്ച് കുറച്ച് കാലം ഉപയോഗിക്കാം അതുകൊണ്ടേക്കോ അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടം അങ്ങോട്ട് മാറി പോകുമല്ലോ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ പതുപോയി പോകാറ്ട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ സാധനവും ഉപയോഗിക്കും ചെയ്യാം എല്ലാം ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച് വെക്കണം അതൊന്നും നിർബന്ധമില്ല സാധനങ്ങളൊക്കെ കൂടുമ്പോൾ പിന്നെ നമ്മൾ കിച്ചൺ ില് സ്ഥലമില്ലാണ്ടാവും വീട്ടിലെ സ്ഥലമില്ലാണ്ടാകും ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് കഞ്ചസ്റ്റഡ് ആകുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതത്തിൽ വീടെപ്പോഴും നല്ല ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ പൂക്കിലും മാത്രം വാങ്ങുന്ന ഞാനാണിപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് ആ ഒരു തിരക്കും തിക്കും കണ്ടിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനിയൊക്കെ കുറേ കുറയ്ക്കണം ഇനിയും ചെയ്യാത്ത പഴയ പാത്രങ്ങളായാലും നമുക്ക് നമ്മൾ യൂസ് ചെയ്യാത്തത് നല്ലതായി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീടങ്ങനെ നിക്കും തർക്കമായിട്ട് നിൽക്കില്ല കേട്ടോ അപ്പം നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും നല്ല ഫ്രീ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള വീട്ടിൽ താമസിക്കുമ്പോഴും അവിടെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ കറിയും റെഡിയാക്കാം പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ മക്കൾക്ക് എന്തൊക്കെയായാലും മക്കൾക്കായാലും നമുക്കായാലും പൊറോട്ട ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ അപ്പോൾ നോഷി കുറച്ച് പൊറോട്ടയും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം കറി സെറ്റാക്കുകയാണ് മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ബീഫുണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് വലിയൊരു നാളിനെ പിറ്റേന്ന് നോക്കാം ആരെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കും ബീഫിൻ്റെ എന്താ നിറന്നായിട്ട് നടക്കുന്ന സമയമല്ലേ എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയിട്ടോ ഇനി നമുക്ക് ഉച്ചയ്ക്ക് സെറ്റാക്കാം ഈ മുട്ട കുറുമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള കുറുമ അല്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് സ ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിലേക്ക് കുറച്ച് ഗ്രാംബൂ എലക്ക പട്ടാക്ക ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും വശമുളകും ഇട്ടിട്ട് ഒന്നും വാടാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ അതിനിടെ കൂടെ ഞാൻ ഇവിടെ കാൽ ചായ കൊടുക്കൽ പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചായ കണ്ണിട്ട് കൊടുക്കേണ്ടത് രാവിലെ തന്നെ വരുമ്പോൾ ഒരു മൈസൂർ പാക്കും ചായ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ മക്കൾ എല്ലാവരും മക്കളെല്ലറുതാ കാലി ചായ കൊടുക്കുന്ന തിരക്കിലാണ് ഞാനിവിടെ കറി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കണ്ട കേട്ടോ അതിലേക്ക് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർത്താൽ മതി പെരുഞ്ചീരകത്തിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ അതോടും ചേർക്കാം പിന്നെ എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഓപ്പിച്ചിട്ടെടുക്കുക അനിയത്തിയും താത്തി ഒക്കെ വന്നിട്ട് അത് അവിടെ പത്തിരിപ്പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേഗം പത്തരി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചുട്ടെടുക്കാൻ കേട്ടോ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ ചുട്ടെടുക്കലാണ് ഉൾക്കാതെ അത്രയ്ക്ക് അങ്ങോട്ട് ഈസിയല്ല എന്നാലും ചെയ്യണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കുറുമയിലേക്കുള്ള മുട്ട ഫ്രൈ റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വാട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ചട്ടി ഇറക്കി വെച്ചിട്ടിട്ട് ഇനി നമ്മുടെ എൻ്റെ സ്വലിയുടെ ഈ ഒരു പാലിൽ നിന്നിട്ട് അടിപൊളി മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അഞ്ച് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ആയാലും വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കിട്ടെടുക്കാം കേട്ടോ സ്ക്വയർ ഷേപ്പിലുള്ളത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഈ കഷ്ണങ്ങളാണ് നമ്മൾ കുറുമയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു കറിയിൽ ഈ ഒരു കഷ്ണങ്ങൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ചട്ടി മാറ്റിയിട്ട് നമ്മൾ പഴയ ചട്ടീനെ വെക്കാം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ തേങ്ങ ചുവന്നുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം എനിക്ക് ഇതാ ഒന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർക്കാൻ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഒന്നുകൂടി നല്ല സൂപ്പർ ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചുവള്ളിയിൽ ഒന്ന് വറവിട്ട് കൂടി എടുക്കുന്നുണ്ട് വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി ഹെവി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വറവിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ട് കടുക് സോറി കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതേപോലെ എങ്കിൽ കുറുമ വെക്കാത്തതിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ പത്തിരി ചപ്പാത്തി നൂൽപുട്ട് ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് ഫുഡേക്കാം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും കുറച്ച് തിക്കാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ചൂടുവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്മെല്ലിനു വേണമെങ്കിൽ രമ്പയിലെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മല്ലിയിലെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി മുട്ടക്കു റെഡി ആയിട്ടുണ്ട് പത്തിരിയും ഒക്കെ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതാ എല്ലാവരോടും കൂടിയിട്ട് രാവിലത്തെ ചായ കുടിക്കൽ പരിപാടിയാണ് നടക്കുന്നത് പൊറോട്ടയും പത്തിരിയും നമ്മുടെ കുറുമയും പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ബ്രാവത്തെ ചായ കുടി ആ നടക്കാണ് നോക്കുക ഇവിടെ കിടക്കുന്നത് ആതില് സിയാനി അസീപ് ഈ മൂന്നര കൊണ്ടുള്ള ദുലുമ്മിന്ത ചാകുടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളെല്ലാവരും ഫോണിൽ തന്നെയാണ് കേട്ടോ അവിടെ വന്ന വൈഫൈ കൂടി ഉണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ ഒരിക്കലും ഒന്നുകൂടി പെരുന്നാളായ ഫീലാണ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് അങ്ങനെ കാണാമല്ലോ ഗെയിമോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുകയാണ് അപ്പം അല്ലാത്ത ടീംസ് കൂടെ കുറച്ച് ആൾക്കാർ വേറെ കളിയൊക്കെ കളിക്കുന്നുണ്ട് ഓരോരോ ഒന്നും മക്കളെല്ലാവരോടും കൂടിയിട്ടുള്ള നല്ല രസമല്ല അപ്പോൾ എല്ലാവരും കൂടെയും കൂടിയിട്ടും കളിക്കുകയാണ് പിന്നെ ഗെസ്റ്റൊക്കെ വരുന്ന ഞാൻ അങ്ങനെ മൊത്തത്തിൽ അടുക്കി പൊതുക്കി വെക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുക കിച്ചണിലത്തെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ പിന്നെ മക്കളോടാണ് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാൻ പറയാറ് പിന്നെ ഗസ്റ്റൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു പോയതിന് ശേഷം ഫ്ലോർ ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അത് രണ്ടേ കൂടെ നമ്മൾ ഒരു ക്ലീനിങ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ആ സമയം അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിനൊന്നും മുതിരാറില്ല ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് ബിരിയാണിയും മന്തി കപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളാണ് ഓൾക്കൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് മടുത്ത് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നാടൻ ഫുഡ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ നല്ല നാടൻ മോരാണ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുടേത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കറിവേപ്പുരയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കറി കേട്ടോ അപ്പം നമ്മൾ സാധാരണ പുളിവെള്ളം വെച്ചിട്ട് തട്ടിപ്പിലെ മോരുണ്ടാക്കിയിട്ട് അങ്ങനെ മലപ്പുറത്തുകാർക്കൊരു കറി ഉണ്ട് പക്ഷെ ഒറിജിനൽ കറി ഇതാണ് കേട്ടോ അപ്പം ഇതൊന്ന് തിളക്കട്ടെ അതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കുക തേങ്ങയിലേക്ക് കുറച്ചധികം ചുവന്നുള്ളിയും രണ്ടെണ്ണം വെളുത്തുള്ളിയും പിന്നെ നല്ല ജീരകം ചേർത്തിട്ടുള്ള അരപ്പാണ് ഒഴിച്ചിട്ടുള്ളത് അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് പിന്നെ എരിവിന് ഇതിൽ പ്രത്യേകിച്ച് ഒരു സംഭവം ചേർക്കില്ല എരിവില്ലാത്തൊരു കറിയാണ് ഒരു ഇത് അപ്പോൾ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല സിമ്പിളായിട്ടുള്ള ഒരു കറി നല്ല ടേസ്റ്റാണ് ചോറ് പോകണോ വഴിയേ അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതെന്ന് മാത്രം അപ്പം ഞൊടിയിടയിൽ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി കറി ഇട റെഡി ആയിട്ടുണ്ട് കറിവേപ്പില കേട്ടിട്ട് ഒന്നുകൂടി ഞാൻ ഇളക്കി അടച്ചു വെക്കാൻ വേണ്ടിച്ച് പോകാനോ ചോറ് ഓൾറെഡി വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ബീഫൊന്ന് സെറ്റാക്കണം ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വല്ല ഇരുമ്പ് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് സാധാരണ നമ്മുടെ ബീഫിനൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വറവടില്ല ആ രീതിക്ക് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് വറവിട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് എറച്ചിട്ടിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കുകയാണ് ഒരു പ്രത്യേക ഹെവി റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ ബീഫ് ഒന്ന് ബീഫൊന്ന് വരട്ടിട്ടെടുക്കുകയാണ് കുറച്ച് കറിവേപ്പും രംപേലിയൊക്കെ ഇട്ടിട്ട് അത് അടിപൊളിയായിട്ട് ബീഫ് വരട്ടെടുക്കുന്നുണ്ട് കുറച്ച് ആദ്യം സെറ്റാക്കി പിന്നെ കുറച്ചുകൂടി ആക്കി ആക്കിയെടുക്കണം കേട്ടോ അപ്പം ഒന്നേഹത്തിന് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബീഫ് ഇന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ കുറച്ച് കൈപ്പങ്ങ അരിഞ്ഞത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു കുട്ടി ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ കുട്ടികൾക്കൊന്നും കൈപ്പങ്ങ ഇഷ്ടാവില്ല പിന്നെ ഓൽക്ക് വേണ്ടിയിട്ട് നമ്മൾ പപ്പടം പൊരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉപ്പേരി ഇട്ടോ പിന്നെ ഇപ്പം ഇതിപ്പം താത്ത കൊണ്ടാവാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചിട്ടുള്ള എൻ്റെ അടുത്തുള്ള മുളകാണ് കേട്ടോ അപ്പോൾ ഓൽക്കീ മുളകുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ചോറും കറിയും ഉപ്പേരിയും പപ്പടം പൊരിച്ചതും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോറ് അയക്കലാണ് കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഹോട്ടൽ പണികളൊന്നും ഇല്ല ഫുഡ് ഉണ്ടാക്കുക കഴിക്കാൻ വിടായി പറയും അതാണ് എല്ലാവരോടും കൂടിയുള്ള പരിപാടി കേട്ടോ അപ്പം അതാ വേഗം ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരോടും കൂടിയിട്ട് ചോറ് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ഗസ്റ്റ് വരുമ്പോൾ ബിരിയാണി നീ ചുറങ്ങാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുക അഞ്ഞാല് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല ഗസ്റ്റ് വന്നിട്ട് അവരെ നമ്മൾ സൽക്കരിച്ച് കിട്ടും ഒരു പ്രതീതി തോന്നില്ല ഇപ്പോൾ എല്ലാവരും മക്കളടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു നാടൻ വിഭവം ഉണ്ടാക്കിയത് ശരിക്കും ഇതൊക്കെയാണപ്പോൾ പുതുത്തലമുറ മിസ് ചെയ്യുന്നത് തോന്നണത് ആര് വന്നാലും വേഗം ഒരു മന്തി ഓർഡർ ചെയ്യുക എന്നിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് വിടുക അതൊക്കെയാണല്ലോ എല്ലായിടത്തും നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന സൽക്കരം നടത്തി ലാസ്റ്റ് വൈകുന്നേരം താല്പര്യം പോകാനുള്ള ഒരുക്കായി ചായയും ചിപ്സും ഒക്കെ കൊടുത്തിട്ട് വൈകുന്നേരത്തെ കട്ടനും കൊടുത്തിട്ട് അതുപോലെ അവിടെയുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവർക്കും മദ് മദ്രസ്സെല്ലാം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ് പാർക്കും നിൽക്കാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ പോകാൻ വലിയ താല്പര്യം അപ്പം മനസ്സില്ല മനസ്സോടെ അവർ ഇതാ പോവുക ഏറ്റവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പെരുന്നാളും കഴിഞ്ഞു വിരുന്നുകാരും പോയി എല്ലാവരും പോയി വീണ്ടും ബാക്ട്രോട്ടിയും നമ്മൾ നമ്മളുടെ പ്രകൃതി നോക്കിയിട്ട് വെറുതെ അന്തം ഇട്ട കുന്തം പോലെ ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളി അപ്പം പുതിയ ഒരു അട്ടപ്പൊളി വീഡിയോ ആയിട്ട് എൻഷെല്ലാം ഞാൻ വീണ്ടും വരാം അതൊരിക്കും എല്ലാവരോടും ബൈ താങ്ക് യു